നേതൃത്വം കൊടുത്ത ശ്രീ വിജേന്ദ്രകുമാറിനെ എങ്ങനെ അഭിനന്ദിക്കണം എന്നെനിക്കറിയില്ല. നിങ്ങൾ കോൺഗ്രസിന്റെ വിശ്വാസ പ്രമാണത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരും കാലോചിതമായി സംഭവിക്കുന്ന ഉരുൾപൊട്ടലുകളിൽ വഴിമാറി പോകുന്ന ഒരുപാട് ആളുകൾ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ കോൺഗ്രസിന്റെ ആളുകൾ മനസ്സിൽ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം കൊണ്ട് നടക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ നമ്മൾ നാട്ടിലുണ്ട്. അവരെയൊക്കെ തിരികെ ഈ മാതൃപ്രസ്ഥാനത്തിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ആദ്യത്തെ തീരുമാനം. ഈ മഹാസമ്മേളനത്തിന് സഗൗരവം അധ്യക്ഷം വഹിച്ച തിരുവനന്തപുരം ഡി സി സിയുടെ കൂടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ പാലോട് രവി അവർ ഈ വേദിക്ക് അലങ്കാരമായി വിരാജിക്കുന്ന കേരള രാഷ്ട്രീയ മണ്ഡലത്തിലെ കൊമ്പനാന നമുക്കേവർക്കും പ്രിയങ്കരനായ സമരാസ്ഥനായ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവർ. നമസ്കാരം. ഏതാനും ചിലർ പാർട്ടി വിട്ടു പോയപ്പോൾ കോൺഗ്രസ് ഒലിച്ചുപോയെന്ന് കരുതിയവർ കോൺഗ്രസിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് കണ്ണു തുറന്ന് കാണൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞതാണ്. അദ്ദേഹം എന്ത് കണ്ടിട്ടാണ് ഇത് പറഞ്ഞതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പല രാഷ്ട്രീയ നാടകവും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരു നാടകം ഈ അടുത്ത സമയത്തൊന്നും കണ്ടിട്ടില്ല. എൻ സി പി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച എം വിജേന്ദ്രകുമാറും കൂടെയുള്ള പ്രവർത്തകരും രാജിവെച്ച് കോൺഗ്രസിൽ ചേരുന്നുവെന്ന് പറഞ്ഞ് ചേർന്ന ചടങ്ങിലായിരുന്നു സുധാകരൻ്റെ ഈ വെല്ലുവിളി. കൊച്ചിയിൽ 2000 പേർ ഉടനെ പാർട്ടിയിൽ ചേരും. തൃശ്ശൂരും കോഴിക്കോട്ടും നിരവധി പേർ ഉടനെ പാർട്ടിയിലെത്തും. കോൺഗ്രസ് വികാരം കൊണ്ടു നടക്കുന്ന പതിനായിരങ്ങളെ പാർട്ടിയിൽ തിരികെ എത്തിക്കുകയാണ് ലക്ഷ്യം. അടുപ്പിക്കേണ്ടവരെ അടുപ്പിക്കാനും അകറ്റേണ്ടവരെ അകറ്റാനും കോൺഗ്രസിന് അറിയാമെന്നും സുധാകരൻ ഊന്നി പറഞ്ഞു. പാർട്ടി നവോത്ഥാനത്തിൻ്റെ പാതയിലാണ്. ഗാന്ധിയൻ മൂല്യങ്ങളും കോൺഗ്രസിൻ്റെ മഹത്വവും പുതിയ തലമുറയിൽ എത്തിക്കണം. ദുർബലമായ 40% ബൂത്തുകൾ അടിയന്തരമായി പുനഃസംഘടിപ്പിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടാൻ കഴിയുന്നത്ര കർമ്മ പദ്ധതികളാണ് നടപ്പാക്കുന്നത് എന്ന് വേണ്ട, തള്ളലിൻ്റെ മുകളിൽ തള്ളലായിരുന്നു. ഇതൊക്കെ ആരെ കാണിക്കാനും കേൾപ്പിക്കാനും ആ സുധാകര, താങ്കൾ വലിയ തള്ളുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നലെ വരെ കേട്ടറിവേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നലെ അത് കണ്ടു. കഴിഞ്ഞ വർഷം യു ഡി എഫിൻ്റെ ഭാഗമായി യു ഡി എഫിൽ പ്രവർത്തിക്കുന്ന വിജേന്ദ്രകുമാർ എന്ന മാണി സി കാപ്പൻ്റെ പാർട്ടിക്കാരനെ ഒരുവിധമുള്ള ആളുകൾക്കെല്ലാം അറിയാം. അയാൾ തന്നെയാണോ ഈ സുധാകരൻ പറയുന്ന വിജേന്ദ്രകുമാർ? പേരുകൊണ്ടും ഫോട്ടോ കണ്ടും മനസ്സിലാക്കിയതാണ് അതൊരാൾ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയത് ആളാണെങ്കിൽ രണ്ടും ഒരാളാണെന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് കുറേ കോൺഗ്രസ് പ്രവർത്തകരെ, കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് പറയുന്നു, കുറേ ആളുകളെ ഒരു ഹാളിൽ പിടിച്ചിരുത്തി എൻ സി പിയിൽ നിന്നും വന്നവരാണെന്നും പറഞ്ഞാണ് സ്വീകരിച്ച് വലിയ ഹാരമണിച്ച് സ്വീകരണമൊക്കെ നടത്തിയത്. ആ സ്വീകരണത്തിലെ പ്രധാനി വിജേന്ദ്രകുമാർ ആയിരുന്നു. ഇയാൾ രമേശ് ചെന്നിത്തല നയിച്ച യാത്രയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചത് നാട്ടുകാർക്കറിയാം. അതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രക്ഷകർത്താക്കൾ ആരാണെന്നറിയാത്തവർ നാട്ടിൽ കൊള്ളാവുന്നവരെ ചൂണ്ടിക്കാട്ടി ഇതെൻ്റെ രക്ഷകർത്താവാണെന്ന് പറയുന്നത് പോലെയാണിത്. സ്വീകരിക്കാൻ വരുന്നവരെങ്കിലും ഇവരുടെ ഉറവിടം ഒന്നറിയണ്ടേ? സുധാകരൻ്റെ മുന്നിൽ ആളാകാൻ ആരെങ്കിലും സംഘടിപ്പിച്ചതാണോ, അതോ സുധാകരനും കൂടി അറിഞ്ഞ് ജനത്തെ വിഡ്ഢികളാക്കാൻ ശ്രമിച്ചതാണോ? ഏതായാലും നാടകം നന്നായി.